ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറൈൻ ഗ്രാഫ്. ഞാൻ ഒരു പുതിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പേപ്പറും എയർ ഡ്രൈ ക്ലേയും എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പൊ വീഡിയോയിലേക്ക് പോണേക്കാട്ടി മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് ഈ വോൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കട്ടെ നോക്കിയാലോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് A4 സൈസ് പേപ്പർ ആണ്. അതിൽ ഞാനിപ്പോ സ്ക്വയർ ഒന്ന് ഡ്രോ ചെയ്യാൻ പോവുകയാണ്. ലെങ്തും ബ്രെഡ്ത്തും ഞാൻ എടുത്തിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഞാൻ ഒന്ന് ഡ്രോ ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ എന്താ ചോയ്സ് ആണ് എത്ര ലെങ്ത് വേണം എത്ര ബ്രെഡ്ത് വേണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഡ്രോ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ദേ ഞാനിപ്പോ ഒരു സ്ക്വയർ വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ 6 എണ്ണം കൂടി വേണം. അപ്പൊ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു കോൺ ഷേപ്പിലാക്കണം. ഇങ്ങനെയാണ് കോൺ ഷേപ്പിലാക്കണ്ടേ, കണ്ടോ. ഇത് മെല്ലെ ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വേണം. ഈ ഒരു സൈഡിൽ കുറച്ച് സ്പേസ് വരണം. അത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് സ്പേസ് കിട്ടിയെന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോ മനസ്സിലാകും. ഇനി കുറച്ച് ഗ്ലൂ കൊടുത്തിട്ട് നമ്മളിത് ഒട്ടിക്കണം. അതൊന്നും കൂടി ഇത് ഈ കോൺ ഉണ്ടാക്കാനായിട്ട് കുറച്ച് എനിക്ക് കുറച്ച് പാടായിട്ടാണ് തോന്നിയേ. ഇത് നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ദേ ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മള് ബാക്കി 6 എണ്ണവും ചെയ്യണം. ദേ കാണിച്ചു തരാം, കണ്ടോ. ഇവിടെ കുറച്ച് സ്പേസ് വിടണം. പിന്നെ 1 എണ്ണം നമ്മള് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ദേ ഇതുപോലെ ഒരു ഗ്യാപ്പ് കൂടാണ്ട് നല്ല കോൺ പോലെ തന്നെ ഒട്ടിച്ചു, കണ്ടോ. അപ്പൊ ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഇനി ജോയിൻ ആയിട്ട് ഒട്ടിക്കണം. ദേ അപ്പൊ ഞാൻ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. കുറച്ച് ഗ്ലൂ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒഴിഞ്ഞ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. ഇപ്പൊ അതൊന്ന് പറഞ്ഞ് പോണ പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത് നല്ലപോലെ സ്റ്റിക്കായെന്ന് തോന്നുന്നു. ഇത് നമ്മള് കറക്റ്റ് ലെവലായിട്ട് വരണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നത് സ്കേർട്ട് ആയിട്ടാണ്. നമ്മുടെ സ്കേർട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത് 24.5 സെന്റിമീറ്ററും ബ്രെഡ്ത് 3.8 സെന്റിമീറ്ററും ആണ്. അപ്പൊ ഇതൊന്നും നമ്മൾ നടുവില് ഫോൾഡ് ചെയ്യണം. കറക്റ്റ് കറക്റ്റ് നടുവായിരിക്കണം. ഈ ഓറഞ്ച് പാട് നോക്കണ്ട, എന്റെ ഒരു ബോർഡ് ഗെയിമിന്റെ ഒരു കാർഡ്ബോർഡ് ആണ്. അപ്പൊ ദേ ഞാൻ ഇവിടെ ഈ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നത് ബോഡിക്കായിട്ടാണ്. നമ്മള് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരയ്ക്കണം. ഞാൻ കട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കാർഡ്ബോർഡ് ആകുമ്പോ കാണാൻ പറ്റില്ല. ഒരു ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്. അപ്പൊ ഞാനിവിടെ ബോഡീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് കഷ്ണം പേപ്പർ റോളും. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്, ഒരു ഇരുട്ടി കഷ്ണമാണ്. എന്തെങ്കിലും സ്റ്റിക്ക് ആയാലും മതി. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാനിവിടെ നേരത്തെ ഡ്രൈ ആയ നമ്മൾക്ക് ഡ്രൈ ആയ പാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അപ്ലൈ ചെയ്യണം. നല്ല പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പറാണ്, ഇത് കുറച്ച് കോൺ പോലെ ഉള്ളതുമാണ്. അപ്പോൾ സ്റ്റിക്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് കൂടുതൽ ഗം അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ കുഞ്ഞ പീസില് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പോലെ സ്റ്റിക്ക് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു ഹോൾ ഉണ്ട്, എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് ഉള്ളിലേക്ക് വെക്കണം. ഇനി ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈ റോള് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് കുഞ്ഞ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തത്. ഈ റോള് എടുത്തിരിക്കുന്നത് നമ്മുടെ ഡോളിന്റെ കൈയിനായിട്ടാണ്. അപ്പൊ ഇതില് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ്, കണ്ടോ. ഇത് നല്ല നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, എന്നാലാണ് പ്യുവർ ആയിട്ടുള്ള നല്ല കളർ തന്നെ കിട്ടിട്ടുള്ളൂ.
അപ്പൊ ഈ ഈ രണ്ട് കയ്യിലും നമ്മൾ ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമ്മൾ രണ്ട് കൈയും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അതിനു വേണ്ടി നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം, കാരണം ഇത് നല്ലപോലെ സ്റ്റിക്കായി നിൽക്കണം, അല്ലെങ്കിൽ ഇത് പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതേ നമ്മൾ കൈ രണ്ടും സ്റ്റിക്ക് ചെയ്തു. ഇനി ഇതിന്റെ മേളില് നമ്മൾ രണ്ടാമത്തെ പീസ് ബോഡി ഒന്ന് ഇതാ ഇങ്ങനെ മേളില് സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ കൈയിന്റെ ആ ഒട്ടിച്ചു വേണ്ടി ഇവിടെയും എന്റെ സെക്കൻഡ് ബോഡി ഞാൻ ഒട്ടിച്ചു. അതിന് ശേഷം ഞാൻ ഇവിടെ ഞാൻ കുറച്ച് ടേപ്പൊക്കെ വെച്ച് സൈഡിലൊക്കെ നല്ലപോലെ സ്റ്റിക്ക് ചെയ്തു. കൈയും സ്റ്റിക്ക് ചെയ്തു, ഇവിടെ ഈ കഴുത്തിന്റെ ആ ഒരു പോർഷനും സ്റ്റിക്ക് ചെയ്തു ഞാൻ. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഹെഡാണ്. അതിന് വേണ്ടി ഞാൻ എടുക്കാൻ പോകുന്നത് ശില്പക്കാർ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്, മോൾഡിഡ് ക്ലേ എന്നും പറയും ഫെവി. അപ്പോ ഞാനിവിടെ നല്ലപോലെ റൗണ്ട് ആക്കി നല്ലപോലെ മിക്സ് ആക്കണം. പൗഡർ ഇടുവാണെങ്കിൽ നമ്മുടെ കൈ ഒട്ടി പിടിക്കില്ല. അപ്പൊ ഇത് നല്ലപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കണം. ഏകദേശം നമ്മുടെ ഹെഡിന്റെ ഒക്കെ ഷേപ്പ് കുറച്ച് ഓവൽ രീതിയിൽ, എന്നിട്ട് ഈ ഒരു സ്റ്റിക്കിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെയും ഒന്നും കൂടി ഷേപ്പ് ആക്കണം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഷേപ്പ് ആക്കണം. കണ്ടോ, ഇപ്പൊ ഒരു ഹെഡിന്റെ രീതിയിലായിട്ട്. അപ്പൊ ഇത് നല്ലപോലെ ഡ്രൈ ആവണം, നല്ല കല്ല് പോലെ ആവണം, എന്നാലാണ് നമ്മുടെ ഹെഡ് റെഡി ആവുള്ളൂ. എയർ ഡ്രൈ ക്ലേ ഉണങ്ങുന്ന നേരം കൊണ്ട് ഞാനിപ്പോ നമ്മുടെ ഡോളിന്റെ ഡ്രസ്സില് പേൾ മെറ്റാലിക് ബ്ലൂ കളറ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതൊരു പാക്കറ്റ് ആയിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഡ്രസ്സിനൊക്കെ പേൾ മെറ്റാലിക് കളേഴ്സ് ആണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഉണങ്ങിയതിന് ശേഷം ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിന്റും അപ്ലൈ ചെയ്തു. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഡ്രസ്സില് നല്ല ഡിസൈൻസ് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് 3D ഔട്ട്ലൈനർ ആണ്. ഇതൊരു പീച്ച് പോലത്തെ കളറാണ്. പിന്നെ ഇത് ഗ്ലിറ്റർ പോലത്തെ ഒരു പേർപ്പിൾ കളറാണ്. പിന്നെ ഗ്ലിറ്റേഴ്സിന്റെ രംഗീലയുടെ ഒരു ഫുൾ പാക്കറ്റ് കിട്ടും. ഈ ഒരു പാക്കറ്റിന് 35 രൂപയാണ്. അപ്പൊ ഇതിന് എനിക്ക് ഇങ്ങനത്തെ ഒരു തിക്നെസ് ആയിട്ട് ഇത് വരും. എനിക്കിത് അധികം ഇഷ്ടമല്ല. ഞാൻ ഈ കാർഡ് ഡെക്കറേറ്റിംഗിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്ന പീച്ച് കളറാണ്. ഞാനിപ്പോ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇന്ന ഡിസൈൻ ഒന്നുമില്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഡിസൈൻ ചെയ്യാൻ. ഞാനിപ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന ഡിസൈൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഗേളിന്റെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ഈ ഗേള് വെറുതെ നിൽക്കുമ്പോ ഒരു ഭംഗിയില്ലല്ലോ, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഞാനിപ്പോ വെക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇൻസ്ട്രുമെന്റിന് വേണ്ടി ഞാൻ ഫ്ലൂട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു പേപ്പർ റോളിന്റെ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലൂട്ടിന് പെയിന്റ് അടിക്കാനായിട്ട് പേൾ മെറ്റാലിക് ഗോൾഡ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗേളിന്റെ ഡ്രസ്സ് ഫുള്ളും ഡ്രൈ ആയി, നമ്മുടെ ഫ്ലൂട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഡിസൈനും നല്ല ഡ്രൈയുമായി, തുടമ്പന്നെ അറിയാം. ഡ്രസ്സും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പൊ ഞാനിവിടെ കൈ രണ്ടും കുറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ ഫ്ലൂട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ ഒരു ഗ്ലൂ കിട്ടും, അതും യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ നിൽക്കുന്ന പോലെയാണ് ഞാനിപ്പോ ചെയ്യാൻ ഒട്ടിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതേ അപ്പൊ ഇതേ നമ്മുടെ ഫ്ലൂട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് നമ്മുടെ സ്ലാൻഡിങ് ലൈൻ പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഗ്ലൂ കണ്ണോണ്ടേ. അപ്പൊ ഇത് ചിലപ്പോ ഇങ്ങനെ വീണ് 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 പോവായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് ചീലി നിൽക്കുകയാണ്. അപ്പൊ മാറ്റി വെക്കാം. ഈ സക്സസ് ആയി, ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ഫ്ലൂട്ട് വായിക്കുന്ന രീതിയിൽ നമ്മളുടെ ഡോളിനെ വരുത്തണം. അപ്പൊ ഈ രണ്ട് കൈയും ഇവിടെ ഒരെണ്ണം താഴത്തേക്ക് ഒരെണ്ണം ആയിട്ട് ഒന്ന് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഡോള് നല്ല ഭംഗിയില് ഫ്ലൂട്ടൊക്കെ പിടിച്ച് വായിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ കൈയൊക്കെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു.
സ്റ്റാൻഡിങ് ലൈൻ പോലെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി നമ്മള് നല്ല ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതില് വെച്ചു കൊടുക്കാന്നുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഇനി ഉള്ളത്. അപ്പൊ ഞാൻ നമ്മുടെ ഡോള് വെക്കാനായിട്ട് ഫ്രെയിം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കിയത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിമിന്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് കൊടുക്കാം. അപ്പൊ അത് വിസിറ്റ് ചെയ്താൽ മതി. നല്ല ഭംഗിയിൽ തന്നെ പിന്നെ സ്ട്രോങ് ആയി നിൽക്കാൻ ബാക്കിൽ കാർഡ് ഇട്ടു. അപ്പൊ ഇത്രേ ഉള്ളൂ, ഫ്രെയിം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഒട്ടിച്ച് മാത്രം കൊടുത്താൽ മതി. ഇനി ഞാനിപ്പോ ഇത് നല്ല പോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു. കണ്ടോ, ഫ്രെയിമിന് നല്ല പോലെ ഭംഗിയായിട്ട് നിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇത് ഒന്ന് നോക്ക, കണ്ടില്ലേ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയില്, നല്ല കളറാണ്. ഡ്രസ്സിന് എന്റെ പ്രിഫറൻസ് പറയുകയാണെങ്കിൽ മെറ്റാലിക് കളേഴ്സ് ആണ് കുറച്ചും കൂടി ഡ്രസ്സിന് ഭംഗി, കാരണം അത് നല്ല ഗ്ലേസിങ്ങും പല കളറായിട്ട് അങ്ങനെയൊക്കെ തോന്നും. വീഡിയോയില് ചിലപ്പോ ആ മെറ്റാലിക്കിന്റെ നല്ലൊരു കളർ കിട്ടൂല, ചിലപ്പോ വീഡിയോന്റെ ഇത് കുഴപ്പമായിരിക്കും. പിന്നെ ഫ്രെയിമിൽ ഞാൻ എന്തായാലും പെയിന്റ് ബ്രഷ് വെച്ചിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്രഷ് വെച്ചിട്ടാണ്. ബ്രഷ് എന്ന് വെച്ചാൽ പല്ലേക്കുന്ന ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് പോരുന്നേ ഉള്ളൂ. അപ്പാണ് നമ്മുടെ പഴയ കാലത്തെ ഫ്രെയിമൊക്കെ പോലെ തോന്നുന്നത്. അപ്പോ നല്ലൊരു ഭംഗി പോലെ ഉണ്ടാവും, കണ്ടില്ലേ നല്ല ഭംഗി. ഹാങ്ങും ചെയ്യാം. ഞാൻ ഇപ്പൊ ഹാങ്ങിങ്ങിന്റെ വേണ്ടി ബാക്കില് വെച്ചിട്ടില്ല ബുളന്നൂല്, നിങ്ങൾക്ക് അത് വെക്കാം. അപ്പൊ ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്ന ഇതാണ്, കണ്ടോ നല്ല. ഇതില് ഞാൻ ഇൻസ്ട്രുമെന്റ് ആയിരിക്കുന്നത് ഗിറ്റാർ ആണ്, കണ്ടേ. ഇതില് ഞാൻ ബാക്കില് കാർഡ്ബോർഡ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത്. കാർഡ്ബോർഡ് വെക്കുകയാണെങ്കിൽ നല്ല തിക്നെസ്സോടെ നിക്കും, കണ്ടോ. അപ്പൊ നമ്മുടെ രണ്ട് ഗേൾസും നല്ല ഭംഗിയില്, ഒരാള് ഫ്രൂട്ടും ഒരാള് ഗിറ്റാറും വായിച്ച് നിക്കുന്നുണ്ട്. നല്ല കച്ചേരി ആയിരിക്കും. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. ഇനി ഞാൻ ചെയ്യാൻ